അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, ആർക്കു വേണ്ടിയാണ് ഡ്രൈവർമാരെ നമ്മൾ മരണപ്പാച്ചിൽ നടത്തുന്നത്? ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം സങ്കടകരമായിട്ടൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നമ്മളെല്ലാവരും അറിഞ്ഞാണ് വടക്കഞ്ചേരിയിൽ പന്നിയങ്കര കഴിഞ്ഞ ഒരു 5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അഞ്ചുമൂർത്തി മംഗലത്തിന് അടുത്ത് വെച്ചിട്ട് ഒരു ബസ്സും KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും പിടിച്ചിട്ട് ഏകദേശം 9 പേര് മരിച്ചിരിക്കുകയാണ്. നമ്മുടെ അതും ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോയ കുട്ടികളാണ്. ഏകദേശം ഒരു 5 കുട്ടികൾക്ക്, വളരെ ചെറിയ കുട്ടികൾക്ക് ദാരുണമായിട്ടൊരു അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. വളരെയധികം സങ്കടത്തോടും വിഷമത്തോടും കൂടി നമ്മളിവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം പറഞ്ഞു കൊടുക്കുന്ന വണ്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഡ്രൈവിംഗ് എങ്ങനെ ഓടിക്കണം, എങ്ങനെ വണ്ടി മുന്നോട്ട് നല്ല രീതിയിൽ ഓടിച്ചു പോകണം, മറ്റുള്ള ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം വെച്ചാൽ മറ്റുള്ളവർക്കും നമുക്കും അപകടം വരാത്ത രീതിയിൽ എങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണമെന്നാണ് ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോയിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള അപകടങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിന് അധികം ഭയങ്കര വിഷമമാണ്. എന്ത് സാഹചര്യത്തിലായാലും ആരുടെ തെറ്റുകൊണ്ടാണെങ്കിലും ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജീവഹാനിക്കും മറ്റുള്ള നാശനഷ്ടത്തിനും ഒക്കെ നമ്മൾ പറയുമ്പോഴല്ലോ നമ്മുടെ ഹൃദയം മുറുക്കുന്ന കാഴ്ചയാണ് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പറഞ്ഞാൽ KSRTC ബസ്സിൻ്റെ ഏകദേശം ഒരു കാൽഭാഗത്തോളം ആ മറ്റേ ടൂറിസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറിയാൽ ഉള്ളിൽ തന്നെ ഫിക്സായിട്ട് നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു വലിയൊരു അറിയാം. എങ്കിലും ഈ ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുക എന്നുള്ള പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ മരണം പറഞ്ഞ എല്ലാവർക്കും 1000 എൻ്റെ മനസ്സിൽ നിന്നുള്ള 1000 കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു 9 പേരോളമാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ആ അവസ്ഥ ഉണ്ട്, സൈഡിലത്തെ അവസ്ഥ ഉണ്ട്. നമ്മൾ എന്താണ് ഏതായാലും ഒരു ഡ്രൈവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വന്ന ആൾക്കോ സംഭവിച്ചൊരു ചെറിയ കയ്യബദ്ധം മൂലം 9 ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്കിലും ഈ വീഡിയോയിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ ഈ മഴക്കാലത്ത് സംഭവിക്കുന്ന ഒരു പ്രത്യേകിച്ചുള്ള കാര്യം എന്ന് വെച്ചാൽ, വഴികളിലെ വെള്ളക്കെട്ടുകളിൽ വണ്ടി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബ്രേക്കിംഗ് കണ്ടീഷൻ കുറയും. തീർച്ചയായിട്ടും നമ്മൾ പോണ വഴിക്ക് ഒരു ഡ്രൈവർ ഒരു വലിയ വെള്ളക്കെട്ടിലേക്ക് വണ്ടി ഇറക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വെള്ളക്കെട്ടിന് കയറി കഴിയുമ്പോൾ അതിലൊന്ന് ചവിട്ടി നോക്കണം, നമ്മുടെ വണ്ടിക്ക് ആവശ്യത്തിലധികം ബ്രേക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റോഡിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് ലൈൻ ഇടാത്ത വഴികളൊക്കെ ആണെങ്കിൽ, സെൻട്രല് ഹൈവേ ആണ്, ഹൈവേ തന്നെ ലൈൻ പുതിയ ടാറിയൻ കഴിഞ്ഞ് ലൈൻ ഇടാത്ത വഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് തന്നെ നമുക്ക് മാറിപ്പോവാം ഒരു പക്ഷേ. അപ്പോൾ വണ്ടിയുടെ അതിൻ്റെ വീതിയും റോഡിൻ്റെ വീതിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ ഉള്ളിൽ ലേശ ചെറുതായിട്ടുള്ളൊരു മൂടൽ വരുന്നുണ്ട്, ഗ്ലാസ്സിനുള്ളിൽ മൂടൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ച കുറയാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിലാകുമ്പോൾ നമ്മൾ മഴക്കാലങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് തന്നെ നമുക്ക് വണ്ടി ഓടിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ആ ഒരു നിമിഷത്തെ ഒരു ബ്രേക്കിങ്ങിൽ വന്നതിന് ഒരു പാളിച്ചോ നമ്മൾ ആ കറക്റ്റായിട്ടുള്ള ബ്രേക്കിംഗ് നടക്കാതിരിക്കുകയോ നമ്മുടെ നമുക്ക് കറക്റ്റായിട്ട് റോഡിലേക്ക് നമുക്ക് നമ്മുടെ നോട്ടം ലഭിക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയൊരു അപകടം തന്നെ അവിടെ നടക്കും. അപ്പോൾ ഈ കാര്യങ്ങളോട് നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം.
നമ്മൾ അവിടെ നടന്നൊരു സമയത്ത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു പതിയെ പോവുക എന്നുള്ളത്. നമ്മളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ആ ഒരു ബോർഡിലേക്ക് നമ്മുടെ നോട്ടം ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടെ നമ്മൾ മെല്ലെ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ സാവധാനം പോയിരുന്നെങ്കിൽ ആ ഒരു അപകടം സംഭവിക്കുമായിരുന്നോ? ഇല്ല. അമിത വേഗമാണ് എപ്പോഴും പല അപകടങ്ങൾക്കും കാരണം എന്ന് നമുക്ക് ഇതുണ്ട്. ഇപ്പം ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത് പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അമിത വേഗം തന്നെയാണ്, ടൂറിസ്റ്റ് ബസ്സിൻ്റെ അമിത വേഗം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ആക്സിഡൻ്റ് ആണെന്ന് വെച്ചാൽ. പക്ഷേ നമ്മൾ ആ അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനോ ലാഭത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഏകദേശം 9 ജീവനുകളാണ്. തീർച്ചയായിട്ടും ഒരു ഡ്രൈവറിൻ്റെ കിടുകാര്യസ്ഥ എന്ന് തന്നെ പറയാം. നമ്മളൊക്കെ ഡ്രൈവർമാർ തന്നെയാണ്, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അപകടങ്ങൾ സംഭവിക്കാം, സംഭവിക്കാതിരിക്കുന്നല്ല പറയുന്നത്. പക്ഷേ ഒരു പരിധിവരെയെങ്കിലും നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ വേഗതയെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോക്കൂടെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഹെവി വെഹിക്കിളിനെല്ലാം വേഗത ക്രമപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും അതെല്ലാം ലംഘിക്കപ്പെടുന്നു എന്നുള്ള സത്യം നഗ്നസത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആർ ടി ഒമാരൊക്കെ അവിടെ ഉണ്ട്, അവരുടെ ഇതിലാണ് നമ്മൾ കണ്ട സമയത്ത് ടൂറിസ്റ്റ് ബസ്സിലെ അമിത സൗണ്ട്, അതുപോലെ എക്സ്ട്രാ ഫിറ്റിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ അപകടകാരണമായിട്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിലും ആ അപകടത്തിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അമിതവേഗം തന്നെയായിരുന്നു. കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചറിയാം രാത്രി കാലങ്ങളിലാണ്. ഈ രാത്രി കാലങ്ങളിൽ എന്തുകൊണ്ടാണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത്? ഡ്രൈവർമാർ ചിലപ്പോൾ ഒരു ഓട്ടം കഴിഞ്ഞായിരിക്കും അടുത്ത ഓട്ടം എടുക്കാൻ വേണ്ടി വരുന്നത്. ആ പോണ സമയത്ത് തീർച്ചയായിട്ടും ഒരു നിമിഷത്തെ കണ്ണടഞ്ഞു പോലാണ് ഈ വലിയ ഒരു അപകടം സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് പാസഞ്ചർ ബസ്സാകുമ്പോൾ തന്നെ ഇതിനെയൊക്കെ നമുക്ക് വഴിയിൽ നിർത്താനോ ഡ്രൈവർക്കൊന്നും മയങ്ങാനോ ഉള്ള സാഹചര്യം കിട്ടില്ല. പക്ഷേ നമ്മൾ ലോറികളോ ഹെവി വെഹിക്കിളോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഉറങ്ങാനും അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്തി ഉറങ്ങാനൊക്കെ സാധിക്കും. പക്ഷേ ഈ പാസഞ്ചർ ബസ്സുകളൊക്കെ ആകുമ്പോൾ ഇത് നിർത്തി ഉറങ്ങാൻ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള സാഹചര്യം കിട്ടാറില്ല. മിക്കപ്പോഴും തന്നെ കോ ഡ്രൈവർ പോലും ബസ്സുകളിൽ ഉണ്ടാവാറില്ലെന്നുള്ളതും ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനൊക്കെതിരെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ എങ്കിലും ഒരു ബസ്സുകളിലെങ്കിലും ടൂറിസ്റ്റ് ബസ്സുകളെങ്കിലും കോ ഡ്രൈവർ നിർബന്ധം. ആ സത്യം പറഞ്ഞാൽ ഹെവി വെഹിക്കിളിലെല്ലാം കോ ഡ്രൈവർ വേണം എന്നുള്ളതാണ്, എങ്കിലും ബസ്സുകളിലെങ്കിലും ഒരു കോ ഡ്രൈവർ തീർച്ചയായിട്ടും വേണം. അപ്പോൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒന്ന് നിർത്താനോ ഒന്ന് ഉറങ്ങാനോ ഒന്ന് റെസ്റ്റ് എടുക്കാനോ അതൊരു വലിയൊരു അപകടവും കുറേ ജീവനുകളും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരും നിസ്സാരമായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടികളുടെ പുറകുവശങ്ങളിലെ ബ്രേക്ക് ലൈറ്റുകളിൽ കത്താതിരിക്കുക, അതുപോലെ തന്നെ റിഫ്ലക്ടറുകൾ ആവശ്യത്തിന് ഒട്ടിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു സംഭവം, ഒരു ചെറിയ സംഭവമായിട്ട് നമ്മൾ തോന്നാമെങ്കിലും എനിക്ക് കഴിഞ്ഞ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി മുന്നിൽ ഒരു ലോറിയായിരുന്നു, തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിയായിരുന്നു, അതിന് ഒരു ലൈറ്റും ഇല്ല ഒരു റിഫ്ലക്ടറും ഇല്ല. അപ്പോൾ നമ്മൾ രാത്രി കയറി ചെല്ലുമ്പോൾ ചെറിയ പക്ഷേ നമ്മൾ ചെറിയ ഉറക്കത്തിലാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അതിനെ നമുക്ക് കാണാൻ പറ്റാണ്ട് വരും. പ്രത്യേകിച്ച് ടാർപ്പായൊക്കെ മൂടിക്കെട്ടി, ഓൾറെഡി കറുത്ത ടാർപ്പായാണ്, അതെല്ലാം ബോഡി ലെവലിന് താഴേക്ക് മൂടിക്കെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ ഇങ്ങനൊരു വണ്ടി മുമ്പിൽ പോകണ്ടെന്നുള്ളൊരു കാര്യം പോലും നമുക്ക് കാണാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വണ്ടികളും ആവശ്യത്തിലധികം ബാക്കിൽ ഇത്രയും നമ്മൾ അലങ്കാര വസ്തുക്കൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, പാർക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ റിഫ്ലക്ടറുകൾ ആവശ്യത്തിന് പതിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ കയറി ചില സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കണ്ണിൽ ആ ഡ്രൈവറിന് ആ കണ്ണിൽ ആ ഒരു നിമിഷം ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം സംഭവിക്കുന്ന കാര്യമാണ്, ആ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ അവരെ കണ്ണിലേക്ക് ആ ഒരു വെട്ടം അടിച്ചാൽ ഒരു പെട്ടെന്ന് അവർ ഉണരുകയും ഒരു വലിയൊരു അപകടം ഒഴിവാക്കാൻ സാധിക്കും. അവസാനമായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, ആർക്ക് വേണ്ടിയാണ് ഡ്രൈവർമാരെ നമ്മൾ മരണപ്പാച്ചിൽ നടത്തുന്നത്? നമ്മളെല്ലാവരും വീട്ടിലെത്തണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വണ്ടി ഓടിക്കാൻ കയറുന്നത്. പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ ആക്സിഡൻ്റ് നടന്നു കഴിഞ്ഞാൽ എല്ലാ കുറ്റങ്ങളും വന്നു ഭവിക്കുന്ന ആർക്കാണ്? ഒരു ഡ്രൈവറിൻ്റെ തല തന്നെയാണ്, വേറെ ആരും വരില്ല. അയാൾ എന്തിന് സ്പീഡിൽ പോയി, ആര് പറഞ്ഞിട്ട് സ്പീഡിൽ പോയി ഇന്നൊന്നും ആരും കേൾക്കാറില്ല. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിലുള്ളവരുടെ സേഫ്റ്റിയും നമ്മുടെ സേഫ്റ്റിയും നോക്കി സമയത്തിന് പ്രാധാന്യം നൽകാതെ വളരെ സേഫ്റ്റിയായിട്ട് മാത്രം നമ്മൾ വണ്ടി ഓടിക്കുക, ഇല്ലെങ്കിൽ അവസാനം ക്രൂശിക്കപ്പെടുന്നത് ഓരോ ഡ്രൈവർമാർ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെയാണ് മനസ്സിൽ തട്ടി വർത്തമാനം പറയുന്നത്. പലപ്പോഴും നമ്മൾ പല ലോഡ് കയറ്റി വരുന്ന സമയത്ത് പലരോടും നമ്മളോട് ചോദിക്കാറുണ്ട്, ചേട്ടാ എപ്പോൾ എത്തുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മറുപടി ഉള്ളൂ, എപ്പോൾ എത്തുമെന്ന് പറയാൻ പറ്റില്ല, അവിടെ എത്തുകഴിഞ്ഞ ശേഷം നിങ്ങളെ ഞാൻ കോണ്ടാക്ട് ചെയ്യും. കാരണം എന്താണെന്നറിയോ,
നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു വഴി കടന്നു പോയാലോ, നമുക്ക് എന്ത് സംഭവിച്ചാലോ നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമേ പോവുള്ളൂ, വേറാരും ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല, നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ സുഹൃത്തുക്കളായ ഡ്രൈവർമാരെ, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. നമ്മൾക്കോ മറ്റുള്ളവർക്കോ അപകടം ഉണ്ടാകാത്ത രീതിയിൽ സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിച്ച് പോവുക, ഇല്ലെങ്കിൽ അവസാനം നമ്മൾ തന്നെ ക്രൂശിക്കപ്പെടും. വളരെയധികം സങ്കടത്തോടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം.